ഹലോ, നമസ്കാരം. ഞാൻ വൈദ്യൻ ജോൺസൺ. അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയത്തിൻ്റെ സ്വസ്ഥവർഗ വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ചു. ഇന്ന് വളരെ പ്രത്യേകമായ ഒരു കാര്യം സംസാരിക്കുവാനാണ് ഞാൻ നിങ്ങളുടെ മുൻപ്. നമ്മൾ വേനൽക്കാലത്തേക്ക് കടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വേനൽക്കാലത്തിലേക്ക് നമ്മൾ കടന്നു എന്ന് വേണമെങ്കിൽ പറയാം. വേനൽക്കാലം തീർച്ചയായും ആരോഗ്യപരമായി വളരെ പ്രത്യേകതകളുള്ള ഒരു കാലഘട്ടമാണ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വേനൽക്കാലത്ത് മനുഷ്യൻ്റെയും മറ്റു ജീവികളുടെയും ശരീരബലം സ്വതവേ തന്നെ ഏറ്റവും കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. അതിനാൽ തന്നെ മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് വേനൽക്കാലത്ത് നമ്മൾ അനുഷ്ഠിക്കേണ്ട ചര്യകൾക്ക് പ്രാധാന്യവും, അതായത് നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വേനൽക്കാലത്ത് നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്നർത്ഥം. അത് എന്തൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് സംക്ഷിപ്തമായി പരിശോധിക്കാം. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പ്രകൃതി വളരെയധികം ചൂട് പിടിച്ചിരിക്കുന്ന സമയമാണ് വേനൽക്കാലം. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ ചൂട് മനുഷ്യ ശരീരത്തിലേക്കും സംക്രമിക്കപ്പെടും. മനുഷ്യ ശരീരത്തിലെ ചൂട് അധികമാകുന്നതുകൊണ്ട് ചില ശാരീരികപരമായ മാറ്റങ്ങൾ മനുഷ്യ ശരീരത്തിൽ പ്രകടമാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിർജ്ജലീകരണം. തീർച്ചയായും നിർജ്ജലീകരണത്തെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത്, ധാരാളം വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തെ തന്നെ ദ്രവരൂപത്തിലുള്ളതാക്കി മാറ്റുക, അല്ലെങ്കിൽ ദ്രവരൂപം കൂടുതലുള്ള ഭക്ഷണത്തെ ഉപയോഗിക്കുക എന്നുള്ളത് വേനൽക്കാലത്ത് നമ്മൾ തീർച്ചയായും അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയുള്ള വെള്ളം കുടിക്കാം എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട വിഷയം. നമ്മളിൽ ഭൂരിഭാഗം പേരും നല്ല ചൂടായതുകൊണ്ട് തന്നെ ആ ചൂടിനെ പ്രതിരോധിക്കാൻ നല്ല തണുപ്പുള്ള വെള്ളമായിരിക്കും നല്ലത് എന്നുള്ള ചിന്താഗതിയുള്ളവരായിരിക്കും. അത് ശരിയല്ല. കാരണം ജലാംശം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ തന്നെ മനുഷ്യ ശരീരത്തിലെ ദഹനശക്തി, അല്ലെങ്കിൽ നമ്മളുടെ വിശപ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മളുടെ അഗ്നിശക്തി, അതിനെ തന്നെയാണ് നമ്മൾ ദഹനശക്തി എന്ന് വിളിക്കുന്നത്. ഈ ദഹനശക്തിയെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ മന്ദിപ്പിക്കുന്ന, കുറയ്ക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ വേനൽക്കാലത്ത് ചെയ്യാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. തണുത്ത വെള്ളം എന്ന് പറയുന്നത് ആ വെള്ളത്തിൻ്റെ തണുപ്പ് എന്ന് പറയുന്ന ഗുണം കൊണ്ടും അതിൻ്റെ നനവ് വെള്ളം ആണെന്നുള്ളത് കൊണ്ട് തന്നെ, നനവ് അല്ലെങ്കിൽ സ്നിഗ്ധത എന്നുള്ളത് കൊണ്ടും അത് അഗ്നിക്ക് നേരെ വിപരീതമായി പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന അധികം തണുപ്പുള്ള വെള്ളം തീർച്ചയായും നമ്മളുടെ ദഹനശക്തിയെ മന്ദിപ്പിക്കാൻ, അതായത് അഗ്നിമാന്ദ്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുമ്പോൾ തിളപ്പിച്ച് തണുത്ത വെള്ളമോ തിളപ്പിച്ചാറിയ വെള്ളമോ ഇളം ചൂടുള്ള വെള്ളമോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അതുമല്ലെങ്കിൽ പൊതുവേ തന്നെ ശീതഗുണം ഉള്ള, അല്ലെങ്കിൽ ശരീരത്തിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശരീരത്തിനുള്ളിൽ തണുപ്പിനെ ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാ ദ്രവ്യങ്ങളെയും എല്ലാ വസ്തുക്കളെയും ആഹാരമായി ഉപയോഗിക്കുകയും വെള്ളമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന എല്ലാത്തിനെയും നമ്മൾക്ക് ശീതമെന്നും ഉഷ്ണമെന്നും വേർതിരിക്കാം. ചിലത് ശരീരത്തിനുള്ളിൽ ചെന്നാൽ ഉഷ്ണം എന്ന ഗുണത്തെ ഉണ്ടാക്കും, ചിലത് ശീതം എന്ന ഗുണത്തെ ഉണ്ടാക്കും. അപ്പോൾ വേനൽക്കാലത്ത് തീർച്ചയായും ശീതം എന്ന് പറയുന്ന ഗുണത്തെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ശീതഗുണമുള്ള മരുന്നുകൾ ഇട്ട് തിളപ്പിച്ച വെള്ളം നല്ലതാവും. ഉദാഹരണമായി പറഞ്ഞാൽ രാമച്ചം, ചിറ്റമൃത് പോലെയുള്ള ചില ഔഷധങ്ങളെ ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം തണുത്തതിന് ശേഷം നമ്മൾക്ക് ഉപയോഗിക്കാം. തണുത്ത വെള്ളം എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണ് എന്ന് നമ്മൾ സാധാരണയായി വിചാരിക്കാറുണ്ട്, പക്ഷെ അത് ശരിയല്ല. സാധാരണ അന്തരീക്ഷ താപനിലയിൽ തണുത്തിരിക്കുന്ന വെള്ളം എന്നാണ് തണുത്ത വെള്ളം എന്നതിനർത്ഥം. തീർച്ചയായും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് നമുക്ക് ശരീരത്തിനുള്ളിൽ, അപ്പോൾ ഈ ചൂടുകാലത്തുള്ള തണുപ്പിൻ്റെ പ്രയോഗം വളരെ ശ്രദ്ധിച്ചു മാത്രം ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം അത് ഒരുപക്ഷെ അഗ്നിയെ മന്ദിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ തണുപ്പിൻ്റെ പ്രയോഗം നമുക്ക് രണ്ടു വിധത്തിൽ ചെയ്യാം, അകത്തേക്കുള്ള തണുപ്പിൻ്റെ പ്രയോഗവും പുറത്തേക്കുള്ള തണുപ്പിൻ്റെ പ്രയോഗവും. പുറമേക്കുള്ള തണുപ്പിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ മുഖം കഴുകുന്നത്, നമ്മൾ കൈകാലുകൾ കഴുകുന്നത്, നമ്മൾ മേല് കഴുകുന്നത്, അല്ലെങ്കിൽ തല നനച്ച് കുളിക്കുന്നത്,
ഇത്തരം കാര്യങ്ങളെല്ലാം പുറമേക്കുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തണുപ്പുള്ള ദ്രവ്യങ്ങൾ അരച്ച് പുരട്ടുന്നത്, ലോഷൻ പോലെയുള്ള കാര്യങ്ങൾ, ലേപനങ്ങൾ, ഇതെല്ലാം പുറമേക്കുള്ള തണുപ്പിൻ്റെ പ്രയോഗമാണ്. ഈ കാര്യങ്ങൾ നമ്മൾക്ക് അനുവർത്തിക്കാവുന്നതാണ്. പക്ഷേ അത് ചെയ്യുമ്പോൾ, ഈ പുറമേക്കുള്ള തണുപ്പിൻ്റെ പ്രയോഗം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തല കുളിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തണം. അതായത് ശരീരം നന്നായി ചൂട് പിടിച്ചിരിക്കുമ്പോൾ, തലയും ശരീരവും നന്നായി ചൂട് പിടിച്ച് തല വിയർത്തിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഉടനെ തന്നെ തല വിയർപ്പാറാതെ കുളിക്കുന്നത് ഉചിതമല്ല. അത് തലനീരിറങ്ങുന്നതിനും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും, നീരിറക്കം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും, വിട്ടുമാറാത്ത ചുമ, തൊണ്ടവേദന പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകാം. അതിനാൽ നമ്മൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ, വെയിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ദേഹാധ്വാനമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് അന്തരീക്ഷ താപനിലയോട് ഒരു മാച്ച് ചെയ്യുന്ന താപനില നമ്മുടെ ശരീരത്തിന് ആയിക്കഴിഞ്ഞാൽ മാത്രമേ തലകുളി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ. അത് നമ്മൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ തണുത്ത വെള്ളം കുടിക്കുന്നത് പോലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണമെന്ന്. പുറമേക്കുള്ള ശീതത്തിൻ്റെ, തണുപ്പിൻ്റെ പ്രയോഗത്തെക്കാൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അകത്തേക്കുള്ള തണുപ്പിൻ്റെ പ്രയോഗം. കാരണം ഈ അകത്തേക്കുള്ള തണുപ്പിൻ്റെ പ്രയോഗമാണ് പലപ്പോഴും നമ്മുടെ അഗ്നിയെ, നമ്മുടെ ദഹനശക്തിയെ നേരിട്ട് ബാധിക്കുക. വളരെ കട്ടിയുള്ള ആഹാരം കഴിക്കുക, ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള എണ്ണയിൽ പൊരിച്ച ആഹാരം, അല്ലെങ്കിൽ സ്വതവേ തന്നെ നമ്മളുടെ ശരീരത്തിന് ദഹിപ്പിച്ച് ശീലമില്ലാത്ത തരം ആഹാരങ്ങൾ, അതുമല്ലെങ്കിൽ വളരെ തണുത്ത ആഹാരങ്ങൾ, വളരെ കൂടിയ അളവിലുള്ള ആഹാരം, ഇതൊക്കെ ഒരുപക്ഷെ ആരോഗ്യത്തെ നശിപ്പിച്ചേക്കാം. ഇനി നമ്മൾക്ക് തണുപ്പിനെ, ചൂടിനെ പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ വളരെ സുരക്ഷിതമായി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു തണുപ്പിൻ്റെ പ്രയോഗം, അകത്തേക്കുള്ള തണുപ്പിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് പഴങ്ങളാണ്. തീർച്ചയായും പഴങ്ങളിലെ തണുപ്പ് പ്രകൃതി തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന തണുപ്പാണ്. തീർച്ചയായും ആ തണുപ്പിനെ നമ്മൾക്ക് വളരെ സുരക്ഷിതമായി, ധൈര്യമായി ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് പഴങ്ങളിലൂടെ അകത്തേക്ക് നൽകുവാൻ നമുക്ക് ശ്രമിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പഴങ്ങൾ ജ്യൂസായി, അതായത് അതിൽ നിന്ന് നീരെടുത്ത് കുടിക്കുന്നതിനേക്കാൾ നന്നാവുക ആ പഴം അങ്ങനെ തന്നെ കഴിക്കുന്നതായിരിക്കും. തീർച്ചയായും ശരീരത്തിന് ഏറ്റവും നല്ലത് ആ പഴത്തിൻ്റെ അതേ രൂപത്തിൽ തന്നെ നമ്മൾ കഴിക്കുന്നതായിരിക്കും. അതും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് നമ്മൾ വിചാരിക്കാം ഈ ഐസ്ക്രീം പോലെയുള്ള, ലെസി പോലെയുള്ള, അല്ലെങ്കിൽ ഷെയ്ക്ക് പോലെയുള്ള കാര്യങ്ങൾ തണുപ്പുള്ളത് കൊണ്ട് ശരീരത്തിന് വേനൽക്കാലത്ത് ഹിതമാവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളൊരു പക്ഷേ കരുതാം. പക്ഷേ അത് തെറ്റായ ചിന്തയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികമായ തണുപ്പ് അഗ്നിശക്തിയെ നശിപ്പിക്കും. മാത്രമല്ല ഷെയ്ക്ക് പോലെയുള്ള കാര്യങ്ങളിൽ ഉള്ളത് ചെയ്യാൻ നിങ്ങൾക്കറിയാം, തിളപ്പിക്കാത്ത പാലാണ്. പാല് എന്ന് പറയുന്നത് ശരീരത്തിന് ദഹിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആഹാര ദ്രവ്യമാണ്, ആഹാര വസ്തുവാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾക്ക് പോലും പകുതി വെള്ളം ചേർത്ത് തിളപ്പിച്ച പാല് മാത്രമേ ഉപയോഗിക്കാൻ വിധിയുള്ളൂ. അങ്ങനെ ഇരിക്കെ പച്ചപ്പാൽ, അതായത് തിളപ്പിക്കാത്ത, ചൂടാക്കാത്ത പാല് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഇത്തരം ആഹാര പദാർത്ഥങ്ങൾ തീർച്ചയായും ദഹിപ്പിക്കാൻ ശരീരത്തിന് വളരെ ബുദ്ധിമുട്ട് നേരിടും. അത് ഒരുപക്ഷെ ദഹനക്കേടിലേക്കോ അജീർണം പോലെയുള്ള കാര്യങ്ങളിലേക്കോ, പനി പോലെയുള്ള കാര്യങ്ങളിലേക്കോ നമ്മുടെ ശരീരത്തെ കൊണ്ടുവന്ന് എത്തിക്കാം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വ്യായാമം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെയല്ല വ്യായാമം ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേനൽക്കാലവും അതിനെ തുടർന്ന് വരുന്ന മഴക്കാലവും ശരീരബലം വളരെ കുറഞ്ഞിരിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ വ്യായാമം ഈ രണ്ട് കാലഘട്ടങ്ങളിലും വളരെ കുറച്ച് മാത്രമേ ചെയ്യാവൂ. അതിൽ വേനൽക്കാലത്ത് സൂര്യൻ്റെ ചൂട് എന്ന് പറയുന്നത് വളരെ അധികമാണ്. പുറത്തെ അന്തരീക്ഷ താപനില വളരെ ഉയർന്ന തോതിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള അധികമായ വ്യായാമം ചെയ്യൽ, അതായത് ശീലമില്ലാത്ത രീതിയിൽ അധികമായി വ്യായാമം ചെയ്യുക, വിയർക്കുന്ന രീതിയിൽ വ്യായാമം ചെയ്യുന്നത് നന്നായിരിക്കില്ല. മാത്രമല്ല അഥവാ വ്യായാമം ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ അത് രാവിലെയോ വൈകുന്നേരമോ, രാവിലെ സൂര്യൻ ഉദിച്ച് നല്ല ചൂട് സൂര്യൻ്റെ പ്രകാശത്തിനാവുന്നതിന് മുമ്പോ, അതല്ലെങ്കിൽ ഒരു 4 മണിക്കോ 5 മണിക്കോ ശേഷമുള്ള ഇളം വെയിലത്തോ മാത്രമേ, അല്ലെങ്കിൽ സന്ധ്യ ആയിക്കഴിഞ്ഞാലുള്ള സൂര്യൻ്റെ പ്രകാശം മങ്ങിയാൽ ഉള്ള സമയത്ത് മാത്രമേ നമ്മൾ വ്യായാമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാവൂ. ഇത്തരം കാര്യങ്ങളും മാത്രമല്ല നട്ടുച്ച നേരത്ത്
പുറത്തേക്ക് ഇറങ്ങി ഒത്തിരി അധികമായി വെയിൽ കൊള്ളുക, ഒത്തിരി അധികമായി അധ്വാനിക്കുക, യാത്ര ചെയ്യുക, ഇത്തരം കാര്യങ്ങളും നമ്മൾ വേനൽക്കാലത്ത് ഒന്ന് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങളിലും നമ്മൾ ഒരു ശ്രദ്ധ പുലർത്തണം. നമ്മൾ പോളിസ്റ്റർ പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കില്ല. പരുത്തി വസ്ത്രങ്ങളായിരിക്കും കുറച്ചും കൂടി വായുസഞ്ചാരം സുഗമമാക്കുന്ന തരത്തിലുള്ള നൂലുകൾ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളായിരിക്കും വേനൽക്കാലത്ത് ധരിക്കാൻ എത്രയും നല്ലത്. പിന്നെ നമ്മൾക്ക് സാധാരണഗതിയിൽ മറ്റു കാലാവസ്ഥകളിലൊന്നും മറ്റു കാലങ്ങളിലൊന്നും പകൽ ഉറങ്ങുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അത് ആരോഗ്യത്തിന് നന്നായിരിക്കില്ല എന്നാണ് ആയുർവേദം ഉപദേശിക്കുന്നത്. പക്ഷെ വേനൽക്കാലത്ത് മാത്രം അതിലൊരു വ്യത്യാസമുണ്ട്. കാരണം വേനൽക്കാലം ഇതുപോലെ തന്നെ ശരീരത്തിന്റെ ബലം, മനുഷ്യന്റെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും ബലം വളരെ കുറയുന്ന, പ്രകൃതി തന്നെ മനുഷ്യന്റെ ബലം വലിച്ചെടുക്കുന്ന തരം പ്രതിഭാസമുള്ള ഒരു സമയമായതുകൊണ്ട് വേനൽക്കാലത്ത് നമുക്ക് ശരീരസ്ഥിതി അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് അല്പനേരം വിശ്രമിക്കുന്നതിനോ പകൽ ഉറങ്ങുന്നതിനോ തടസ്സമില്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കും.